നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ട്രേഡിംഗ് ചെയ്യാനുള്ള ആവശ്യമായ രണ്ട് ടെക്നിക്കൽ സ്റ്റഡി എങ്ങനെ നടത്താം എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ സ്റ്റഡിയുടെ രണ്ട് ടൂൾസാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, അതിൻ്റെ മൂവിങ് ആവറേജ് എങ്ങനെ കാണാം. അത് 50 ഡേയ്സ് മൂവിങ് ആവറേജ് എടുക്കണം, 20 ഡേയ്സ് മൂവിങ് ആവറേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള 50, 60, 30 അല്ലെങ്കിൽ 45, 15 ഇങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് മാറ്റിയെടുക്കാം. എടുത്തിട്ട് ഏതാണോ ഈ 50 മൂവിങ് ആവറേജ്, 20 മൂവിങ് ആവറേജിന് ആവറേജ് 50 മൂവിങ് ആവറേജ് മുകളിൽ എപ്പോഴാണോ അത് സർപ്പാസ് ചെയ്യുന്നത്, ആ സമയത്ത് അതൊരു ബയിങ് സിഗ്നലാണ്. കൺഫർമേഷൻ അല്ല, ഞാൻ ബയിങ് സിഗ്നലാണെന്നാണ് പറഞ്ഞത്, കൺഫർമേഷൻ അല്ല. അത് കഴിഞ്ഞ് അത് താഴോട്ട് പോകുമ്പോൾ അതൊരു സെല്ല് സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നൽസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഓരോ സ്റ്റോക്കിനും ഓരോ അസറ്റ് ക്ലാസ്സിനും പ്രീവിയസ് ആയിട്ടുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം പോകും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മനസ്സിലാക്കണം, മൂവിങ് ആവറേജസും മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ട്രെൻഡ് മനസ്സിലാക്കും. ട്രെൻഡ്, ട്രേഡ് വിത്ത് ദ ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഒരു ട്രേഡ് ട്രെൻഡിനനുസരിച്ച് ചെയ്യണം. ഇതാണ് ട്രെൻഡ്. ഒരു പ്രത്യേക സ്റ്റോക്സ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഏത് വരെ മൂവ് ചെയ്യും, ആ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വോളിയം അതിനുണ്ടോ. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ സാധാരണ ഒരു സ്റ്റോക്സിൻ്റെ ആവറേജ് വോളിയം 1 ലാക്ക് ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ അതിനെ കൺവെർട്ട് ചെയ്ത് മാറ്റാം, റുപ്പീസാക്കാം, 1 ലാക്ക് ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ വോളിയം. പക്ഷെ കുറച്ച് നമ്മൾ ടെക്നിക്കൽസ് നോക്കുമ്പോൾ അത് വോളിയം ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ആരാണ് ഗ്രാജുവലായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ എന്തെങ്കിലും മൂവ്മെൻ്റ് ആ സ്റ്റോക്സിന് വരാനുള്ള സാധ്യതയുണ്ട്. ഹയർ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോണസ് വരാൻ സാധ്യതയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നന്നായിട്ട് മൂവ് ചെയ്യുമെന്ന് അതിനകത്ത് നിന്ന് തന്നെ ഒരു ഇൻഫർമേഷൻ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇൻസൈഡറായിട്ടുള്ള ട്രേഡിംഗ് പാടില്ലെങ്കിൽ പോലും അതിനകത്തുള്ള പ്രൊമോട്ടേഴ്സ്, അപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് വളരെ ചീപ്പായിട്ട് അവരുടെ സ്റ്റോക്സ് കിടക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവർ എന്ത് ചെയ്യും, അവർ വാങ്ങിച്ചു കൂട്ടും അല്ലേ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ കൂടുതൽ ബൈ ചെയ്തും കൂട്ടും. അതല്ലെങ്കിൽ ഈ ഷോർട്ട്, ഇവരുടെ പ്രൊഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. മറ്റുള്ള ഉദാഹരണത്തിന് ഷുഗർ ബോൾ എന്ന് പറയുന്നത് ക്യൂബയാണല്ലോ. അപ്പോൾ ക്യൂബയിൽ ഷുഗറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അവിടെ കൃഷിനാശം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തം ഷുഗർ ഇൻഡസ്ട്രി, വേൾഡിൻ്റെ ഷുഗർ ഇൻഡസ്ട്രിയെ മുഴുവൻ ഇത് ബാധിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഷുഗർ കമ്പനികൾക്ക് ലാഭം കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് വരും. ഈ ഇൻസിഡൻസ് ആണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, ട്രെൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രെൻഡ് ഉണ്ടാക്കുന്നതിലെല്ലാം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെറുതെ ഒരു ട്രെൻഡ് ഉണ്ടാവില്ല അല്ലേ, വെറുതെ ഒരു ട്രെൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ട്രെൻഡ് ഉണ്ടാവുന്നതിന് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ട്രെൻഡ്, ആ ഫണ്ടമെൻ്റൽ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും ന്യൂസ് വരും. അതുകൊണ്ടാണ് പലപ്പോഴും പല ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടം വരുന്നത്. ന്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർ കയറി വാങ്ങിക്കും. ന്യൂസ് വരും, അല്ലെങ്കിൽ ആ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും താഴോട്ട് പോകുന്നതും കാണാം. എന്തുകൊണ്ടാണ് സംഭവിച്ചു കഴിഞ്ഞാൽ, വാങ്ങിക്കേണ്ടവരെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, ട്രേഡ് ചെയ്യേണ്ടവരെല്ലാം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് അത് താഴോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നു, ഒരു അതിന് മുമ്പ് തന്നെ അറിയാൻ്റെ അറിയാം. അപ്പോൾ അതനുസരിച്ച് അവരത് അതിൻ്റെ പൊസിഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഈ പൊസിഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ആരാണ്, അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സാണ്. അവർക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നു, അതിൻ്റെ മൂവിങ് ആവറേജ്സ് ഹയർ മൂവിങ് ആവറേജസിലേക്ക് പോകുന്നവർ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഭേദിച്ചിട്ട് പലക്ക ഓഹരികൾ കയറി പോകുന്നത് കാണുന്നു, അതനുസരിച്ച് അവർ പൊസിഷൻ കൂട്ടുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് അവർ
നേരത്തെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പല സാധാരണ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഈ ന്യൂസ് കേൾക്കുമ്പോൾ വരുന്നത് കൊണ്ടാണ് ഓൾറെഡി അവർ പൊസിഷൻ എടുത്ത് പ്രോഫിറ്റ്, പലപ്പോഴും പ്രോഫിറ്റൊക്കെ എടുത്തു കഴിഞ്ഞതിലായിരിക്കും നമ്മൾ വീണ്ടും ചാടിക്കയറുന്നത്. ഇത് 2017 മുതലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ്, 2017 ഒക്ടോബർ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ടെക്നിക്കൽ ചാർട്ടാണ്. 2017 അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്, മൂവ്മെൻറ്റ്സ് കയറിയിട്ട് അതിൻ്റെ ഹൈ വന്നു, താഴെ വന്നു. ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ഈ മൂവിങ് ആവറേജസും അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസും അതുപോലെ ട്രെൻഡ് ലൈനും എങ്ങനെയാണ് നമുക്ക് വരച്ചാൽ അതെന്തുകൊണ്ടെങ്കിലും ഉപയോഗം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ റെഡ് കളറിൽ നമ്മൾ ലൈൻ ഇട്ടതാണ്, ആ ലൈനാണ് 50 days സിമ്പിൾ മൂവിങ് ആവറേജ്. 50 days സിമ്പിൾ മൂവിങ് ആവറേജ് ഡേ റെഡ് ലൈനായിട്ട് കാണുന്നതാണ്. അടുത്തത് നമ്മൾ പ്ലോട്ട് ചെയ്തത് നോക്കൂ, 20 days മൂവിങ് ആവറേജാണ്. 20 days 50 days മൂവിങ് ആവറേജിന് മുകളിൽ ഈ 20 days മൂവിങ് ആവറേജ് കയറുന്ന സമയങ്ങളിലൊക്കെ ഒരു ബൈ ആണ്. അതായത് ഇവിടെ ഈ ലെവലിൽ ഒരു ബൈ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബൈ ദാ ഈ ലെവൽ മാർക്കറ്റ് ഇവിടെ എത്തുന്നത് വരെ, അതായത് ഈ ലെവലിൽ ബൈ ഇട്ട് ഈ ലെവൽ വരെ ബൈ നടന്നു, ഈ ലെവൽ വരെ ബൈ നടന്നു, ഈ ലെവൽ ഒരു ബൈ ആണ്. അത് കഴിഞ്ഞ് ഒരു കറക്ഷൻ എന്നിട്ട് അടുത്ത ബൈ സ്റ്റാർട്ട് ചെയ്തത് ഈ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു 6-7 months നമുക്ക് ഇത്രയും അപ്രീസിയേഷൻ കിട്ടും ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക്. ഇത് ഷോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാം. അത് കഴിഞ്ഞ് ഈ ബൈ ഇവിടെ നിന്നിട്ട് ഇതുവഴി വന്നു. അത് കഴിഞ്ഞ് അത് ഇൻ്റർസെക്റ്റ് ചെയ്ത സമയത്ത് സംഭവിച്ചു, ഇത് സ്റ്റീപ്പ് ഫാള് വന്നു, ഒരു സ്റ്റീപ്പ് ഫാള്, ഇവിടെ നിന്ന് സ്റ്റീപ്പ് ഫാള് വന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇതാണ് പോയത്. അടുത്തത് നമ്മളൊരു സപ്പോർട്ട് ലൈൻസ് വരച്ചു. അതായത് ഈ ലെവലിൽ മാർക്കറ്റ് കുറേ സമയം കയറി നിന്നതിന് ശേഷമാണ് ഈ ലെവലിൽ നിന്ന് ശേഷമാണ് പിന്നെ അത് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയത്. പിന്നെ താഴെ വന്നിട്ട് താഴോട്ട് വരുന്നില്ല, അത് കയറി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് ഇതാണ് ഫസ്റ്റ് സപ്പോർട്ട്. സെക്കൻഡ് സപ്പോർട്ട് വരച്ചതെന്ന് വെച്ചാൽ ഇതാ ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഈ ലെവലിൽ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതൊക്കെ റെസിസ്റ്റൻസ് ആയിരുന്നു, റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് എന്ത് സംഭവിച്ചു, ആ റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്തപ്പോൾ, കട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇതാ സ്റ്റോക്സ് കയറിപ്പോയി സപ്പോർട്ട്. പിന്നീട് ആ സപ്പോർട്ട് ലൈനാണ് ഇവിടെ ബ്രേക്ക് ചെയ്തത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, റെസിസ്റ്റൻസ് ടേൺ ടു സപ്പോർട്ട്, പക്ഷേ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം ബ്രേക്ക് ചെയ്തിട്ടാണ് താഴെ വന്നത്. താഴെ വന്നപ്പോഴും നോക്കിക്കോളൂ, താഴെ വന്നപ്പോൾ നോക്കിക്കോളൂ ഈ സെക്കൻഡ് സപ്പോർട്ടിന് മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ലാസ്റ്റ് സപ്പോർട്ട്, അതായത് നമ്മൾ ഇതിനു മുമ്പ് വരച്ച ആദ്യത്തെ സപ്പോർട്ട്, അതിൻ്റെ മുകളിലാണ് ഇപ്പോഴും റിലയൻസ് ഇൻഡസ്ട്രീസ് ചാർട്ട് നിൽക്കുന്നത്. 963 രൂപയാണ് ഫസ്റ്റ് അതിന് മുകളിലെ സപ്പോർട്ട്, 1322 രൂപയാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ വരച്ചത്. 1322, അതുപോലെ തന്നെ സെക്കൻഡ് സപ്പോർട്ട് 963 നമ്മൾ വരച്ചു. എന്തുകൊണ്ടാണ് സെക്കൻഡ് സപ്പോർട്ട് വരച്ചത്, ഈ ലെവലിൽ, കുറേ പ്രാവശ്യം ആ 963 നിന്നതിന് ശേഷമാണ് തിരിച്ച് കയറി ഈ ലെവലിൽ കയറി വന്നത്. അവിടെ ഇവിടെ തിരിച്ച് ആ സപ്പോർട്ടിൽ, അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ ഇത് ഒരു ട്രെൻഡ് ലൈനാണ്, ആ സ്റ്റോക്സിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ട്രെൻഡ് ലൈൻ, ഇതാ എപ്പോഴും ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ആ സ്റ്റോക്സ് നിൽക്കുന്നത് അല്ലേ. ഇതാ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലെത്തിയിട്ട് ഇത് വീണ്ടും കയറി, ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പുള്ള കറക്ഷൻസിൽ വന്ന തകർച്ച വന്നിട്ട് ട്രെൻഡ് ലൈൻ താഴെ വന്നു. അപ്പോൾ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ഫേദിച്ച് താഴെ വന്നിരിക്കുകയാണ് സ്റ്റോക്സ്. പക്ഷേ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി നമുക്ക് ഒരു ട്രേഡറിന് ഇതിൽ നിന്ന് സാധാരണ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ ട്രെൻഡുകൾ അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക്
തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും.